നമസ്കാരം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം ഇപ്പോൾ വളരെ രമ്യമായി പരിഹരിക്കപ്പെടുകയാണ്. ചൈന ഇന്ത്യയുടെ ആവശ്യങ്ങളെയെല്ലാം ഇപ്പോൾ കണ്ണു മടച്ചുകൊണ്ട് അംഗീകരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ചൈന എന്തുകൊണ്ടും പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാനോ ഒരു സൗഹൃദ രാജ്യമായി കണക്കാക്കാനോ ഇന്ത്യ തയ്യാറായിട്ടില്ല, ഒരിക്കലും തയ്യാറാവുകയുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധം ചെയ്യേണ്ടത്, ഇനി ഒരു യുദ്ധം വന്നാൽ ഇന്ത്യ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നത് ചൈനയുമായുള്ള ഒരു യുദ്ധം തന്നെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഉപകരണങ്ങൾ ശേഖരിക്കുക, ആയുധങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് പൂർണ്ണമായ അനുമതി, അധികാരം സൈന്യത്തിന് നൽകുമ്പോൾ കൂടുതൽ കരുത്തുറ്റ ആയുധങ്ങൾ ഇന്ത്യൻ സൈന്യയുടെ ഭാഗമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ നിരവധി ആയുധങ്ങൾ ഇന്ത്യയിൽ എത്താനുണ്ട്. ആ ആയുധങ്ങൾ എത്തുമ്പോൾ തന്നെ ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൂടാതെ സൈനികർക്ക് ഇന്ത്യൻ സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട്, അതായത് ആയുധങ്ങൾ വാങ്ങാനുള്ള അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് രംഗത്ത് വരികയാണ്. പ്രത്യേക അധികാരമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിലവിൽ 300 കോടി രൂപയ്ക്ക് വരെ ആയുധങ്ങൾ വാങ്ങാനാണ് സേനകൾക്കുള്ള അധികാരം. പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം ഇപ്പോൾ അറിയിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ യോഗത്തിലാണ് സുപ്രധാനമായ ഒരു തീരുമാനമുണ്ടാകുന്നത്. ഓർഡർ നൽകി 12 മാസങ്ങൾക്കകം സൈന്യത്തിന് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ലഭ്യമാകുന്ന രീതിയിലാണ് ഈ ഒരു പുതിയ സജ്ജീകരണത്തിന് തുടക്കമായിരിക്കുന്നത്. അത്തരത്തിലാണ് നടപടിക്രമങ്ങൾ നടത്തേണ്ടത്, ലഘൂകരിക്കേണ്ടത് എന്നുള്ള കാര്യവും കൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഓർഡർ നടപടി 6 മാസത്തിനകം പൂർത്തിയാക്കുകയും ആയുധങ്ങൾ 1 വർഷത്തിനകം ലഭ്യമാക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എത്ര തവണ ആയുധം വാങ്ങാം എന്നുള്ളതിന് മാത്രം പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. 300 കോടിക്കോ അതിന് താഴെയുള്ള നിരവധി ഓർഡറുകൾ സായുധ സേനകൾക്ക് നൽകാം എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ലഡാക്ക് അടക്കമുള്ള അതിർത്തി മേഖലകളിലെ സുരക്ഷ ശക്തമാക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ കൂടിയാണ് DAC അടിയന്തരമായി യോഗം ചേർന്നത്. അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ലഡാക്ക് സന്ദർശനവും ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ വരുന്ന 28 തീയതികളിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലഡാക്ക് സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കരസേനാ മേധാവിയായ നരവാനെയും ഒപ്പം പോകുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നിർണായകമായ ഒരു സന്ദർശനമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെട്ടത്. അതായത് ഇന്ത്യക്ക് വേണ്ട ആയുധങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു സന്ദർശനമാണ് ഇത് എന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ആയുധങ്ങൾ വാങ്ങാനുള്ള അധികാരവും സർവാധികാരവും സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. ചൈനയെ തകർക്കുക ഇപ്പോഴല്ല എങ്കിൽ കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തുകൊണ്ടും ചൈനയെ നാം സൂക്ഷിക്കണം എന്നുള്ളത് ഇന്ത്യയുടെ മുന്നിലുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് എപ്പോഴും വളരെ പ്രാധാന്യത്തോടെ കരുതുന്ന ഒരു വിഷയമാണ്. അതിനുവേണ്ടുള്ള സൈനിക ബലം കൂട്ടുക, ഇപ്പോഴുള്ള രീതിയിൽ ചൈനയെ പ്രതിരോധിക്കാൻ നമുക്ക് എല്ലാ സംവിധാനവും ഉണ്ട് എങ്കിൽ കൂടി ചൈനയെ അവിടെ ചെന്ന് കടന്നാക്രമിച്ചുകൊണ്ട് അവരുടെ സജ്ജീകരണങ്ങളെല്ലാം നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജീകരണം ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കൂടുതൽ ആയുധങ്ങൾ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ നൽകിയ ഓർഡറുകൾ പ്രകാരം ഇന്ത്യയുടെ കയ്യിൽ വീണ്ടും ആയുധങ്ങൾ എത്തേണ്ടതുണ്ട്. ഈ വർഷം അവസാനത്തോടുകൂടി അതിനൊരു പൂർണ്ണത കൈവരും. പക്ഷേ വീണ്ടും സൈന്യത്തിന് ആയുധങ്ങൾ വാങ്ങാം, അതിനുള്ള ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സൈന്യത്തിന് ഒരുക്കി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 38,900 കോടി രൂപ ചെലവാക്കി 33 യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും അടക്കമുള്ള വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് ഈ മാസം ആദ്യം തന്നെ പ്രതിരോധ മന്ത്രാലയം തുടക്കമിട്ടിരുന്നു. റഷ്യയിൽ നിന്ന് MiG-21, MiG-29 യുദ്ധവിമാനങ്ങളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൽ നിന്ന് 12 Sukhoi-13 വിമാനങ്ങളും അടക്കമുള്ളവ വാങ്ങുന്നതിന് ഇന്ത്യ അനുമതി നൽകിയതാണ്. ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിക്കാനിടയാത്ത സംഭവത്തിന് പിന്നാലെ ലഡാക്ക് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഒരു സുപ്രധാനമായ പ്രഖ്യാപനത്തിന്റെ സൂചനകൾ നൽകിയിരുന്നു. പ്രധാനമന്ത്രി സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന് സർക്കാർ മുഖ്യ പരിഗണനയാണ് നൽകുന്നത് എന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. ലോകരാജ്യങ്ങളിൽ നിന്ന് ആധുനിക സാങ്കേതിക വിദ്യ സ്വായത്തമാക്കി പ്രതിരോധ ഉപകരണങ്ങളുടെ നിർമ്മാണം രാജ്യത്തിന് തന്നെ നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ടായി. അതുപോലെ തന്നെ കോവിഡ് മഹാമാരി മൂലം മാന്ദ്യം നേരിട്ട സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനവും അദ്ദേഹം അവിടെ നടത്തിയിരുന്നു. സൈന്യത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. ഇപ്പോൾ സർവാധികാരം, ആയുധങ്ങൾ വാങ്ങാനുള്ള അധികാരം സൈന്യത്തിന് വിട്ടു നൽകിക്കൊണ്ട് ഇന്ത്യൻ സർക്കാർ രംഗത്ത് വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നീക്കം കാണുന്നത്. ഇനി ഇതിൻ്റെ പാക്കേജുകൾ നിർണ്ണയിക്കൽ കൂടി ഏറെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതുണ്ട്. ഇപ്പോൾ കോവിഡ് മഹാമാരിയാണ്
രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇക്കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സൈന്യം തന്നെ നേരത്തെ രംഗത്ത് വരികയുണ്ടായി. രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കൂ, അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കാം, ഞങ്ങളുടെ സജ്ജീകരണങ്ങൾ വെച്ചുകൊണ്ട് ചൈനയെ ഞങ്ങൾ തുരത്തി ഓടിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്ത്യൻ സൈന്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി സൈന്യത്തെ പരിഗണിക്കേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമായ കാര്യമായതുകൊണ്ടാണ് സൈന്യത്തിന് എല്ലാവിധ സംവിധാന സജ്ജീകരണങ്ങളും സർക്കാർ ചെയ്തു നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്. സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക.